നാട്ടു വർത്തമാനത്തിലേക്ക് വിശദമായി. കൊട്ടാരക്കരയിൽ അമൃതം പൊടിയിൽ ചത്ത പല്ലിയെ കണ്ടെത്തി. 28-ാം നമ്പർ അംഗൻവാടിയിൽ നിന്നും വിതരണം ചെയ്ത അമൃതം പൊടിയിലാണ് ചത്ത പല്ലിയുടെ അവശിഷ്ടം കണ്ടത്. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് പരിശോധന നടത്തി. കൊട്ടാരക്കര സ്വദേശിനി ശാന്തിയുടെ മകൾക്ക് കൊടുക്കുന്നതിനായി അമൃതം പൊടി പൊട്ടിച്ചപ്പോഴാണ് ചത്ത പല്ലിയെ കണ്ടെത്തിയത്. 7 പാക്കറ്റ് അമൃതം പൊടികൾ നൽകിയതിൽ ഒന്നിലാണ് ചത്ത പല്ലിയുടെ അവശിഷ്ടം കണ്ടത്. രാവിലെ അമൃതം പൊടി കൊച്ചിന് കൊടുക്കാൻ എടുത്ത് പൊട്ടിച്ചപ്പോൾ അതിനകത്ത് പല്ലി, ഞാൻ ഇളക്കി നോക്കിയപ്പോൾ അതിനകത്തൊരു പല്ലി. പിന്നെ ഈ ടീച്ചറോടെ കെ പി കോട്ടീസിന്റെ താഴെ ഒരു അംഗൻവാടി ഉണ്ട്, അവിടുന്ന് അവിടെ പോന്നെ കുഞ്ഞ്. ഏപ്രിലിൽ വിതരണം ചെയ്ത അമൃതം പൊടിയിലാണ് ചത്ത പല്ലിയെ കണ്ടെത്തിയതെന്നും പരിശോധനയ്ക്കായി പാക്കറ്റ് ശേഖരിച്ചെന്നും ICDS സൂപ്പർവൈസർ അറിയിച്ചു. ആ വീട് സന്ദർശിച്ചു, അത് പാക്കറ്റ് നോക്കി, അതിനകത്തൊരു പല്ലി ഉണ്ടായിരുന്നു. ഇനിയത് തുടർ നടപടിക്കായിട്ട് ഞാൻ ഈ സാമ്പിൾ കൊണ്ടുപോവുകയാണ്. എന്തായാലും ഒരു അത് പരിശോധിച്ചതിന് ശേഷം ഒരു തുടർ നടപടി ഉണ്ടാവും. എന്നാൽ തഴവയിൽ പ്രവർത്തിച്ചു വരുന്ന അമൃതം പൊടിയുടെ ഔട്ട്ലെറ്റിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ കൊട്ടാരക്കര നഗരസഭാ പരിധിയിലെ അംഗൻവാടികളിൽ വിതരണം ചെയ്യിക്കില്ലെന്നും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം അംഗനവാടികളിൽ നൽകുന്ന ആഹാര സാധനങ്ങൾ പരിശോധിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ഇത് കരുനാഗപ്പള്ളി തഴവയിലുള്ള കുടുംബശ്രീ യൂണിറ്റിൽ നിന്നും സാമൂഹിക ക്ഷേമ വകുപ്പ് ടെൻഡർ നടത്തിയാണ് ഈ ഭക്ഷ്യസാധനം സപ്ലൈ ചെയ്യുന്നത്. എന്തായാലും കൊട്ടാരക്കര നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഈ ആ കുടുംബശ്രീയിൽ നിന്നും, തഴവയിൽ നിന്നുള്ള ആ കുടുംബശ്രീയിൽ നിന്നും ഇനി അമൃത പൊടികൾ സ്വീകരിക്കുന്നതല്ല. കൊട്ടാരക്കര കല്ലുവാതുക്കൽ അംഗൻവാടിയിലെ കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവത്തിൽ പരിശോധനയ്ക്കയച്ച അരി ഭക്ഷ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് നഗരസഭാ പരിധിയിലെ മറ്റൊരു അംഗൻവാടിയിലെ അമൃതം പൊടിയിൽ ചത്ത പല്ലിയുടെ അവശിഷ്ടം കണ്ടത്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി നെടുങ്കണ്ടത്ത് അംഗൻവാടി കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വീണു. 2 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ സീലിംഗ് ആണ് തകർന്നത്. കുട്ടികൾ മറ്റൊരു മുറിയിലായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. നെടുങ്കണ്ടം കുഞ്ഞൻ കോളനി അംഗനവാടിയിൽ കുട്ടികളുടെ കളിസ്ഥലമായി ഉപയോഗിച്ചിരുന്ന മുറിയുടെ സീലിംഗ് ആണ് തകർന്നത്. സീലിംഗ് തകർന്ന സമയത്ത് കുട്ടികൾ പഠനമുറിയിലായിരുന്നു. കളിസ്ഥലത്തേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് അപകടം നടന്നത്. ഈ മുറിയുടെ ഉള്ളിലാണ് ശുചിമുറിയും സ്ഥാപിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഓടി വന്നിട്ട് വാർക്ക എന്നറിയാ, ഞാൻ ഈ സീലിംഗ് ഇപ്പൊ താഴെ പോകും കേട്ടോ, അന്നേരം ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കാം. അന്നേരം യു ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ഇവിടം തൊട്ടൊന്ന് പറ ഞാൻ അകത്ത് കയറിയിട്ട് ഇവിടം തൊട്ടൊന്ന് പറയുക കൊടപൊടപൊടോന്ന് ഞാൻ ഓടി എന്റെ തല വീഴുന്ന വായി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ സീലിംഗ് തകർന്നിരുന്നു. ബാക്കി ഭാഗവും തകരാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അംഗനവാടി ജീവനക്കാർ പഞ്ചായത്തിനും ICDSനും റിപ്പോർട്ട് നൽകിയിരുന്നു. 2 വർഷം മുൻപാണ് 14 ലക്ഷം രൂപ മുതൽ മുടക്കിൽ നെടുങ്കണ്ടം സാക്ഷരതാ മിഷൻ കെട്ടിടത്തിന് മുകൾ ഭാഗത്ത് അംഗനവാടിക്കായി മുറികൾ നിർമ്മിച്ചത്. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴ ഒളമറ്റത്ത് യുവാവ് സുഹൃത്തിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഒളമറ്റം സ്വദേശി മുണ്ടക്കൽ മജു ആണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സുഹൃത്തും ഒളമറ്റം സ്വദേശിയുമായ നോബിൾ തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മലപ്പുറം എടപ്പാൾ നടുവട്ടം കണ്ണഞ്ചിറയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്ക്. പാഴ്സൽ ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി മറിഞ്ഞു. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇയാളെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണഞ്ചിറയിൽ ഡിവൈഡറുകൾ ഇല്ലാതായതോടെ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. കാലവർഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആധിയാണ് ഇടുക്കി തട്ടേക്കണ്ണി മുതൽ ചേലച്ചുവട് വരെയുള്ള കുടുംബങ്ങൾക്ക്. പ്രളയകാലത്ത് എല്ലാം നഷ്ടപ്പെട്ട ഇവരുടെ പുനരധിവാസം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. മഹാപ്രളയകാലത്ത് ഏറെ ദുരിതം നേരിട്ട പ്രദേശമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തട്ടേക്കണ്ണി മുതൽ പാമ്പള വരെയും അടിമാലി കുമിളി ദേശീയപാതയിൽ പെരിയാർവാലി കീരിത്തോട് ചേലച്ചുവട് മേഖലയും. മഴക്കാലമെത്തുമ്പോൾ ഈ കുടുംബങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടും. മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും നിരവധി പേരുടെ ജീവനെടുത്തപ്പോൾ ഉള്ളതെല്ലാം പെറുക്കി ക്യാമ്പുകളിൽ അഭയം തേടിയവരാണ് ഏറെ പേരും. അന്ന് സ്ഥലം സന്ദർശിച്ച ജനപ്രതിനിധികൾ പല വാഗ്ദാനവും നൽകി. കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും പാലിക്കപ്പെട്ടില്ല. 5 വർഷമായി ഇവരുടെ കണ്ണുനീർ വറ്റുന്നില്ല. ഈ പ്രദേശത്ത് കാലവർഷം ആരംഭിക്കുമ്പോൾ മുതൽ തുടങ്ങുന്ന ക്യാമ്പുകളിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി ഇവിടെ MLAയും ഇപ്പോൾ മന്ത്രിയുമായിട്ടുള്ള റോഷികാശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ക്യാമ്പുകളിൽ വന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അത് മാറ്റിപ്പാർപ്പിക്കുന്നതിന് തയ്യാറായിട്ടില്ല. ഏതാണ്ട് 250-ൽ അധികം വരുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ഗവൺമെൻറ് തീരുമാനം എടുത്തു എന്ന് പലപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. അതിൽ അക്കാര്യത്തിലൊന്നും ഒരു തീരുമാനത്തിലെത്തുവാൻ കഴിഞ്ഞിട്ടില്ല.
ആളുകൾ ഇപ്പോഴും വളരെ ആശങ്കയിലാണ്. ഈ ഇവിടെ ഇവിടെ ഈ ഈ മഴക്കാലം ഈ വളരെ ദുരിതം ഉണ്ടാവും. ഈ ദുരിതത്തിൽ അവർ വളരെ വിഷമതയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2013 മുതൽ കാലവർഷക്കെടുതികൾ അനുഭവിച്ച പല കുടുംബങ്ങളും ഇന്നും വാസയോഗ്യമായ വീടിനായുള്ള കാത്തിരിപ്പിലാണ്. 2013 എൻ്റെ വീട് ഇടിഞ്ഞു പോവുകയും അന്ന് തലനാരഴിക്ക് എനിക്ക് രണ്ട് പെൺകുട്ടികളും ഭാര്യയാണ് ഉള്ളത്. അവരെ തലനാരഴിക്കാണ് രക്ഷപ്പെടുത്താൻ പറ്റിയത്. അത് കഴിഞ്ഞ് 18 എൻ്റെ വീടിൻ്റെ ഇരുവശവും ഉരുള് പൊട്ടുകയും എൻ്റെ അമ്മായിമ്മ വീട്ടിലുണ്ടായിരുന്ന കിടപ്പുരോഗിയായിരുന്നു. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ലാസ്റ്റ് നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നാണ് ഇവിടുന്ന് രക്ഷപ്പെടുത്തി ഇവിടുന്ന് ഒന്ന് കടത്തിക്കൊണ്ടു പോകാൻ പറ്റിയത്. അവർ മരിച്ചും പോയി. അതിനുശേഷം 19 സ്ഥിരമായി ഇവിടെ ഭീഷണിയുള്ളതാണ്. ഞാൻ ക്യാമ്പിലും അവിടെ ഇവിടെയൊക്കെ പോയി കിടന്നു മടുത്തു. മാത്രമല്ല എനിക്ക് ഈ ഓരോ മഴക്കാലവും പേടിച്ചിട്ട് ഇവിടെ കിടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് എനിക്കുള്ളത്. ഓരോ മഴക്കാലവും വലിയ നാശനഷ്ടമുണ്ടാക്കുമ്പോൾ നാമമാത്രമായ തുക നഷ്ടപരിഹാരമായി നൽകും. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ ആകില്ലെന്ന് കുടുംബങ്ങൾ പറയുന്നു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം പുനലൂരിൽ മതിയായ രേഖകളില്ലാതെ ലോറിയിൽ കടത്തിയ ബീഡി പിടികൂടി. പിടിച്ചെടുത്തത് 54 ലക്ഷം രൂപയുടെ ബീഡിയാണ്. GST വകുപ്പാണ് 2 ലോറി ബീഡി പിടിച്ചെടുത്തത്. തമിഴ്നാട്ടിൽ നിന്നും ആര്യൻകാവ് ചെക്ക് പോസ്റ്റുകൾ കഴിഞ്ഞാണ് ബീഡി കയറ്റിയ ലോറി എത്തിയത്. പുനലൂർ വാളക്കോട് പാലത്തിന് സമീപം വെച്ചാണ് GST ഉദ്യോഗസ്ഥർ ലോറി പിടിച്ചത്. മുൻപ് ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്ന 10 ലക്ഷം രൂപയുടെ ബീഡി ആര്യൻകാവിൽ പിടികൂടിയിരുന്നു. മലപ്പുറം കുറ്റിപ്പുറം തങ്ങൾപ്പടിയിലെ ഹവാല പണം തട്ടിയ കേസിൽ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. ഒരാഴ്ച മുമ്പ് തങ്ങൾപ്പടി സ്വദേശിക്ക് പണം നൽകാൻ എത്തിയ BP അങ്ങാടി സ്വദേശിയിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിലെ പ്രതികളാണ് പിടിയിലായത്. അടിമാലത്തൂർ സ്വദേശി മുത്തപ്പൻ ലോറൻസ്, വിളപ്പിലശാല സ്വദേശികളായ താജുദ്ദീൻ, സുൽഫി നവാസുദ്ദീൻ, പാലച്ചുവട് സ്വദേശി ബഷീർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. അടിമാലിയിൽ കാറിൽ സഞ്ചരിച്ച കുടുംബത്തിന് നേരെ ആക്രമണം. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് പിന്നിൽ. സംഭവത്തിൽ അടിമാലി സ്വദേശി പ്രകാശ് നീലകണ്ഠനും കുടുംബവും പോലീസിൽ പരാതി നൽകി. 10 പേർക്കെതിരെ അടിമാലി പോലീസ് കേസെടുത്തു. ഓഫ്റോഡ് സവാരിക്കായി ഇലക്ട്രിക് ബൈക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ച വിദ്യാർത്ഥി സംഘം. പത്തനംതിട്ട കടമ്പനിട്ട മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഓഫ്റോഡ് സവാരിക്കായി ഈ ബൈക്ക് നിർമ്മിച്ചത്. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ സൈക്കിളിന്റെ രൂപസാദൃശ്യം ഉണ്ടെങ്കിലും ഓഫ്റോഡുകളിൽ കരുത്തനാണ് ഈ ഇലക്ട്രിക് ബൈക്ക്. വേഗത്തിന്റെ കാര്യത്തിലും മറ്റു പെട്രോൾ ബൈക്കിനേക്കാൾ മുന്നിലാണ്. പത്തനംതിട്ട മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അവസാന സെമസ്റ്റർ വിദ്യാർത്ഥികളാണ് ഈ ബൈക്ക് നിർമ്മിച്ചത്. ഇലക്ട്രിക് ബൈക്ക് ഇപ്പോൾ സാധാരണമായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പം കുറച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓഫ് റോഡിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബൈക്ക് നിർമ്മിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അങ്ങനെ ഒരു ആശയം നോക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തതും ആ ഡിസൈൻ കൊടുത്തപ്പോൾ അപ്രൂവൽ കിട്ടി. അങ്ങനെ ഓഫ് റൈഡ് റൈഡ് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു ബൈക്കാണ് ഞങ്ങൾ നിർമ്മിച്ചെടുത്തത്. സൈക്കിൾ സവാരി അറിയാവുന്ന ആർക്കും അനായാസമായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് ബൈക്കിൻ്റെ നിർമ്മാണം. എഞ്ചിന്റെ സ്ഥാനത്ത് ചാർജ് ചെയ്യുന്ന 2 ബാറ്ററികൾ മാത്രമാണുള്ളത്. ഒറ്റ ചാർജിൽ ഓഫ് റോഡിൽ മണിക്കൂറിൽ 60 മുതൽ 70 വരെ കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം. ഇപ്പം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നമ്മളുടെ കുട്ടികളിൽ നമുക്ക് പ്രൊജക്ടിന് ഗൈഡുണ്ട്, പ്രൊജക്ട് കോർഡിനേറ്റർ ഉണ്ട്. കുട്ടികൾ ആദ്യം ഗൈഡുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഇവർ എല്ലാവരും കൂടെ കൂട്ടായിട്ടൊരു പ്രസൻറ്റേഷൻ അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ കോർഡിനേറ്ററും ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ സ്റ്റാഫും കൂടെ അതിനൊരു നേതൃത്വം വഹിച്ചിട്ടാണ് നമ്മളുടെ ഈ മെയിനായിട്ടുള്ളൊരു പ്രൊജക്ട് എത്തിയത്. 120 കിലോ ഭാരമുള്ള ബൈക്കിന്റെ നിർമ്മാണ ചെലവ് 60,000 രൂപയിൽ താഴെയുമാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ബൈക്കിന്റെ പ്രവർത്തനക്ഷമത പരിശോധിച്ച് വിലയിരുത്തി. നമ്മളിപ്പോൾ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഈ ബൈക്ക് വികസിപ്പിച്ചത്. ഇപ്പം പരീക്ഷണ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചപ്പോൾ 60,000 രൂപയാണ് നമുക്ക് ചിലവ് വന്നത്. ഇപ്പം ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു 40 to 50 രൂപ വരെ നിലവിൽ നമുക്ക് ഈ ബൈക്ക് റോഡിൽ ഇറക്കാൻ പറ്റുന്നതാണ്. ഓഫ് റോഡ് സാഹസികത ഇഷ്ടപ്പെടുന്ന വാഹന പ്രേമികൾക്കായി പുതിയ പരീക്ഷണങ്ങൾ നടത്താനുള്ള ശ്രമത്തിലാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് 18 പത്തനംതിട്ട. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
ഓരോ ക്യാൻവാസും അതിൻ്റെതായ ഒരു യാത്രയാണ്. കഠിനമാണെങ്കിലും ഹരികുമാറിന്റെ യാത്രയും ഇവിടെ തുടങ്ങുകയാണ്. നെടുമങ്ങാടുള്ള വീട്ടിൽ നിന്നും ഈ കഷ്ടപ്പാടം സഹിച്ച് ഹരികുമാർ നടന്നു നീങ്ങുന്നത് 25 കിലോമീറ്റർ അകലെയുള്ള ജോലിസ്ഥലത്തേക്കാണ്. ഹോളിയെ തുടർന്ന് രണ്ടാം വയസ്സിൽ ഇരുകാലികളും തളർന്ന ഹരികുമാർ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്. പഠനകാലത്ത് ചിത്രരചനയിൽ നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തി. പിന്നീടുള്ള 2.5 പതിറ്റാണ്ടിനിടെ വരച്ചു കൂട്ടിയത് എണ്ണിയാലൊതുങ്ങാത്ത ചിത്രങ്ങൾ. രണ്ട് വയസ്സിൽ എനിക്ക് പോളിയോ ആയിരുന്നു. പിന്നെ വീട്ടിലെ പ്രാരാബ് അവിടെ ഇടയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഗവൺമെന്റ് സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു അധ്യാപകനാണ്. ഇനി കാർഷിക കേരളം. പച്ചക്കറി കൃഷിയിൽ വമ്പിച്ച മുന്നേറ്റത്തിനൊരുങ്ങി കോതമംഗലം വാരപ്പെട്ടി പഞ്ചായത്ത്. നാണ്യവിളകൾ കഴിയുന്നത്ര ഒഴിവാക്കി ആധുനിക കൃഷിരീതികൾ അവലംബിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് നേട്ടം കൊയ്യാൻ ഒരുങ്ങുന്നത്. റബ്ബർ കൃഷി പൂർണ്ണമായും ഒഴിവാക്കി പച്ചക്കറി കൃഷി ആരംഭിച്ചുകൊണ്ടാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിക്ക് വാരപ്പെട്ടി പഞ്ചായത്ത് തുടക്കമിട്ടത്. കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. കോഴിപ്പള്ളിയിലെ കർഷകനായ ജോസഫ് പീച്ചാടിന്റെ 2.5 ഏക്കറിൽ റബ്ബർ ഒഴിവാക്കിയാണ് വെണ്ട, പയർ, തക്കാളി, മുളക്, കൂർക്ക, ചേന, വാഴ തുടങ്ങി കരനെല്ല് വരെ കൃഷി ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മകൻ മാത്യു ജെ പീച്ചാട്ടും ജോസഫിനൊപ്പമുണ്ട്. കൃഷിവകുപ്പിന്റെ ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി ധനസഹായവും ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും വിവിധ രീതിയിൽ ക്യാമ്പയിനുകൾ നടത്തി ഓരോ കുടുംബങ്ങളെയും കൃഷിയിലേക്ക് എത്തിക്കാനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു. ഇപ്പോൾ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആദ്യം വ്യക്തിയെയും അതുവഴി കുടുംബത്തെയും അങ്ങനെ സമൂഹത്തെയാകെ ഈ കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ പദ്ധതികളെല്ലാം അതിൻ്റെ പൂർണ്ണ വിജയത്തിലെത്തണമെങ്കിൽ പൊതുസമൂഹത്തിന് വലിയൊരു ഇടപെടൽ ഉണ്ടാകണം, ഒരു ജനകീയ പങ്കാളിത്തം ഉണ്ടാകണം. അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വികസന സമീപനം അങ്ങനെയാണ്. ഏതൊരു പദ്ധതിക്കകത്തും ജനകീയ പങ്കാളിത്തത്തോടു കൂടി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. 100 ഏക്കർ സ്ഥലത്താണ് പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി ലക്ഷ്യമിട്ടിരിക്കുന്നത്. അംഗൻവാടികൾ, JLG ഗ്രൂപ്പുകൾ, സ്കൂളുകൾ, ജനപ്രതിനിധികൾ, കർഷക കൂട്ടായ്മകൾ എന്നിവ വഴി കൃഷി നടപ്പിലാക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ബ്ലോക്ക് തലത്തിൽ 400 ഹെക്ടർ സ്ഥലത്ത് കാർഷിക പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. പഞ്ചായത്തിലൊട്ടാകെ ഏകദേശം 100 ഏക്കർ സ്ഥലത്താണ് ഈ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള കൃഷി ആരംഭിക്കുന്നത്. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 400 ഹെക്ടറിലധികമുള്ള സ്ഥലത്ത് കൃഷി നിലവിൽ ആരംഭിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു.
200 ഹെക്ടറോളം സ്ഥലത്ത് കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. അംഗൻവാടിയിലെ വിദ്യാർത്ഥികൾ മുതൽ കർഷകരുൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ കൃഷിയിലേക്ക് ഇറങ്ങുന്ന വളരെ സന്തോഷകരമായ കാഴ്ചയാണ് എല്ലാ സ്ഥലത്തും കാണാനുള്ളത്. ന്യൂസ് 18 കോതമംഗലം. ചെങ്കൽപ്പാറയിലും മുന്തിരി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കാസർഗോഡ് നീലേശ്വരം പാലാത്തടം സ്വദേശി ജോസ്. മുന്തിരിക്ക് പുറമെ വിദേശിയും സ്വദേശിയുമായ 20-ലധികം പഴച്ചെടികളും പറമ്പിൽ വളർത്തുന്നുണ്ട്. വീട്ടുമുറ്റത്ത് ചെങ്കൽപ്പാറപ്പുറം മണലിട്ട് നികത്തിയാണ് നീലേശ്വരം പാലാത്തടത്തെ ജോസ് മധുരമുന്തിരി വിളയിച്ചെടുത്തത്. 13 വർഷം മുമ്പ് വാങ്ങിയ ഭൂമിയിൽ തുടർച്ചയായ 6 വർഷമാണ് കൃഷി. കമ്പം തേനിയിൽ മുന്തിരിക്കുലകൾ കായ്ച്ചു നിൽക്കുന്ന മനോഹര കാഴ്ച കണ്ടാണ് വീട്ടിലും മുന്തിരി കൃഷി തുടങ്ങാൻ ആഗ്രഹമുണ്ടായത്. ഊട്ടി മുന്തിരി, കമ്പം മുന്തിരി തുടങ്ങിയ ഇനങ്ങളാണ് വീട്ടിൽ വളർത്തിയെടുത്തത്. കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും ജൈവവളവും ചേർത്ത മിശ്രിതമാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. വിഷരഹിത കൃഷിയാണ് ലക്ഷ്യമെന്ന് ജോസ് പറയുന്നു. കടയിൽ നിന്ന് മുന്തിരി മേടിക്കാൻ ഭയങ്കര വിഷമല്ല അടിച്ചിട്ട്. ഇതാകുമ്പോൾ നമ്മൾ വിഷമൊന്നും അടിക്കാതെ ജൈവ കൃഷിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം സാധാരണ രീതിയിൽ നമ്മുടെ ആവശ്യമുള്ള മുന്തിരി നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഓരോ വീട്ടിലും നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഉണ്ടാക്കിയാൽ വിഷം അത്രയും കുറയും. വാഴയാണേലും മാവാണേലും അതുപോലെ തന്നെ മറ്റ് ചാമ്പ അങ്ങനത്തെ എല്ലാവിധ കപ്പളം അങ്ങനത്തെ പപ്പായ മുതൽ അതുപോലെ കപ്പ ചേമ്പ അങ്ങനത്തെ കൃഷികളെല്ലാം നമ്മൾ സ്വന്തം ഉണ്ടാക്കുമ്പോൾ വിഷമടിക്കുക. അതിൻ്റെ പച്ചക്കറി പയർ വെണ്ട എല്ലാം നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വർഷം 75 കിലോയിലധികം മുന്തിരി ലഭിക്കും. വീട്ടാവശ്യവും കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും മുന്തിരി വിതരണം ചെയ്യും. മുന്തിരിക്ക് പുറമെ വിദേശികളും സ്വദേശികളുമായ 20-ലധികം പഴച്ചെടികളും പറമ്പിൽ ജോസ് വളർത്തുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് കുറ്റ്യാടിക്കടുത്ത് പള്ളിയത്ത് പെരുവയൽ റോഡ് തകർന്നതോടെ നാട്ടുകാർക്ക് ദുരിതം. റോഡിലെ കുഴികളും വെള്ളക്കെട്ടും കാരണം യാത്ര ദുസ്സഹമായ അവസ്ഥയാണ്. കുറ്റ്യാടിക്കടുത്ത് വേളം പഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നാണ് പള്ളിയത്ത് പെരുവയൽ റോഡ്. KSRTC ബസ്സുകളടക്കം സർവീസ് നടത്തുന്ന റോഡിൽ ഇപ്പോൾ കുഴികൾ നിറഞ്ഞ് യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. രോഗികളെ കൊണ്ടുപോകാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഇവിടെ ഉണ്ട്. ചെറിയ വാഹനങ്ങളൊക്കെ ചളിക്കൊണ്ടിൽ താണു പോവുകയും അത് നാട്ടുകാരുടെ ഒരു സഹായത്തോടുകൂടി എടുത്തു വെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തെക്കാടത്ത് കടവ് വഴി പെരുവണ്ണാമൂഴി, പേരാമ്പ്ര എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന റോഡാണിത്. ഓവുചാൽ പലയിടത്തും നികന്നു പോയിട്ടുണ്ട്. ഇത്രയധികം തകർന്നിട്ടില്ലാത്ത സമീപത്തെ റോഡിൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ടും ഈ റോഡിനെ അവഗണിക്കുന്നതിൽ നാട്ടുകാർക്ക് അമർഷമുണ്ട്. അടിയന്തര പ്രാധാന്യമുള്ള വർക്ക് ചെയ്തു തീർക്കേണ്ടത് ഉപരി ഈ കുളങ്ങരത്തൊരു കുളിപ്പോയ റോഡിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പേച്ച് വർക്ക് ചെയ്യുന്നത്. അവിടെ പേച്ച് റോഡിന് കാര്യമായിട്ടില്ല. അതായത് പൂളക്കൂൾ മുതൽ ഗുളിയപ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ വന്നാൽ ഈ ഏതൊരു കരാറുകാരൻ വന്നിട്ട് ടാറ് എൻ്റെ വർക്കിൽ ചെയ്യുന്നത് കണ്ട്. അപ്പോൾ എന്താണ് അവിടുത്തെ പേച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല. ആയഞ്ചേരി, തിരുവള്ളൂർ, ചങ്ങരോത്ത്, കുറ്റ്യാടി തുടങ്ങിയ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിലൂടെ ദിവസേന നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് റോഡ് റീടാർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കുറ്റ്യാടി. കൊട്ടാരക്കരയിൽ വർഷങ്ങളായി വഴിയില്ലാതെ ദുരിത ജീവിതം നയിച്ചിരുന്ന പട്ടികജാതി കോളനി വാസികൾക്ക് വഴി നിർമ്മിച്ചു നൽകി പഞ്ചായത്ത് അംഗം. നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറും ചേർന്ന് ഭൂമി വാങ്ങിയാണ് വഴി നിർമ്മിച്ചത്. എഴുകോൺ ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡ് നിവാസികളുടെ വർഷങ്ങളായുള്ള ആഗ്രഹമാണ് സഫലമായത്. പുറം ലോകത്തേക്കെത്താൻ സഞ്ചാരയോഗ്യമായ വഴിയില്ലാത്തതിനാൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ 2 സെന്റ് സ്ഥലം വാങ്ങിയാണ് വഴിയൊരുക്കിയത്. വാർഡ് മെമ്പർ TR ബിജുവിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് പാലിക്കപ്പെട്ടത്. പ്രസാദ് എന്ന് പറഞ്ഞ അണ്ണൻ്റെ കയ്യിൽ നിന്നും 2 സെന്റ് ഭൂമി ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി ഈ റോഡിന് തുടക്കം കുറിക്കുവാൻ സാധിച്ചത്. ഇതിനൊക്കെ സാധിച്ചു കൊടുക്കുവാൻ കഴിയുന്നത് ഇവരുടെ ഒരു പിൻബലവും ഈ നാടിലെ ആളുകളുടെ സഹായവുമാണ്. ഇവിടേക്ക് വാഹനം കടന്നു ചെല്ലാത്തതിനാൽ കുട്ടികളുടെ പഠിപ്പും രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഈ വഴി കോളനിയുടെ ഭാഗത്തേക്ക് എത്തുകയാണെങ്കിൽ ഉരുതപ്പെട്ട ആൾക്കാർക്ക് മൊത്തം വാഹനങ്ങൾ വീട്ടിൽ ചെല്ലുകയും അതുപോലെ റോഡിൽ നിന്ന് വീടുകളിൽ തന്നെ വീട് നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ സാമഗ്രികൾ എത്തിക്കാനും കഴിയും. അങ്ങനെ ഇപ്പം നമ്മുടെ നല്ല മെമ്പർ ആയതുകൊണ്ട് നമുക്കിപ്പം വഴി ഒപ്പിച്ച് തന്ന് ഇനിയിപ്പം വീട് കിട്ടുമെന്നാ പറയുന്നത്, വീടും ഉണ്ടെന്നാ പറഞ്ഞത്. 40-ൽ പരം പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഇലിഞ്ഞിക്കോട് കോളനിയിലേക്കുള്ള 200 മീറ്റർ പാതയാണ് പുതിയതായി നിർമ്മിച്ചത്. വഴിവിളക്കുകളും കുടിവെള്ള പദ്ധതിയും എത്തിക്കുന്നതോടൊപ്പം റോഡ് ടാർ ചെയ്ത് നാടിന് സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര.
കായംകുളം കായലിന് കുറുകെയുള്ള കൂട്ടുംവാതുക്കൽ കടവ് പാലത്തിലെ ലൈറ്റുകൾ തെളിക്കാത്തതിനെതിരെ പ്രതിഷേധം. പ്രദേശത്ത് സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാണ്. പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി 45 വിളക്കുകൾ സ്ഥാപിക്കുമെന്നായിരുന്നു വാഗ്ദാനം. രണ്ടു മാസം പിന്നിട്ടിട്ടും ഒന്നുപോലും കത്തിയില്ല. സന്ധ്യ കഴിഞ്ഞാൽ ഇരുൾ മൂടുന്ന പാലത്തിൽ സാമൂഹിക വിരുദ്ധ ശല്യം വർദ്ധിച്ചതോടെയാണ് പ്രതിഷേധം ഉയർന്നു തുടങ്ങിയത്. ഫണ്ട് അനുവദിച്ചതാണ് ഇതിനു വേണ്ടി, ലൈറ്റിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചാണ്. ഇത്രയും കാലമായി ഈ പാലത്തിൽ ഇതുവരെ ലൈറ്റ് സൗകര്യം ഒരുക്കിയിട്ടില്ല. ഇത് കാരണം ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും അതേപോലെ രാത്രികാലങ്ങളിൽ യാത്ര വളരെ ക്ലേശകരവുമായ ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. കെൽട്രോണിനാണ് വൈദ്യുതീകരണത്തിനായി 1 കോടിയുടെ കരാർ നൽകിയത്. ഇതിന്റെ ഫയലുകൾ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ എത്തിയെങ്കിലും നടപടികൾക്ക് ഒച്ചെഴുന്ന വേഗമാണ്. കായംകുളം കായലിൽ കണ്ടല്ലൂർ ദേവികുളങ്ങര പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 40 കോടി ചിലവിൽ 320 മീറ്ററോളം നീളത്തിലാണ് പാലം. 6 മാസം മുമ്പ് പണി തീർത്തെങ്കിലും 2 മാസം മുമ്പാണ് ഉദ്ഘാടനം നടത്തിയത്. കായലോര കാഴ്ചകളുടെ മനോഹാരിത ആസ്വദിക്കാനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ വഴിവിളക്കില്ലാത്തതിനാൽ ഇതുവഴിയുള്ള രാത്രിയാത്ര ഭീതിജനകമാണ്. ന്യൂസ് 18 കായംകുളം. നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവയും ചെട്ടിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രത്തിൽ ചാന്താട്ടം ഉൾപ്പെടെയുള്ള വഴിപാടുകൾ നടത്തി. ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരി പ്രസാദം നൽകി. ദർശനത്തിന് ശേഷം ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ ഓഫീസിലെത്തിയ താരദമ്പതിമാരെ കൺവെൻഷൻ പ്രസിഡന്റ് MK രാജീവ്, സെക്രട്ടറി M മനോജ്കുമാർ എന്നിവർ ഉപഹാരം നൽകി സ്വീകരിച്ചു. കഴിഞ്ഞ വർഷമുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതാശ്വാസത്തിനായി ഉപയോഗിച്ച JCB ടിപ്പർ ഉടമകൾക്ക് പണം നൽകാതെ വഞ്ചിച്ചതായി പരാതി. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിനെതിരെയാണ് JCB ടിപ്പർ ഉടമകൾ പരാതിയുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയതായിരുന്നു ഇവർ. ഉരുൾപൊട്ടിയിടങ്ങളിൽ പാറയും മണ്ണും മരവും നീക്കാൻ സദാ പ്രവർത്തന സജ്ജരായവർ. പക്ഷേ ചെയ്ത ജോലിക്ക് കൂലി നൽകാത്തതാണ് ഇവരെ വലയ്ക്കുന്നത്. മാസങ്ങൾ കടന്നുപോയിട്ടും പണം നൽകാൻ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല. ഇതോടെ പലരും പ്രതിസന്ധിയിലായി. പണം കിട്ടാതായതോടെ വായ്പ മുടങ്ങി. പലിശയും പിഴപ്പലിശയും അടക്കം ബാധ്യത കൂടി. ഇപ്പോൾ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് JCB ഉടമകൾ പറയുന്നു. 4.5 ലക്ഷം രൂപ അടുപ്പിച്ച് നമ്മുടെ വണ്ടികൾ കിട്ടാനുണ്ട്. 5 ലക്ഷം രൂപ നമ്മുടെ 3 ഒരു കിറ്റാച്ചി ഉൾപ്പെടെ ചേനേതേരിയിൽ ഒരു കിറ്റാച്ചി ഉൾപ്പെടെ മനുവിൻ്റെ കിറ്റാച്ചി, ആ കിറ്റാച്ചിയെ CC പിടിച്ചോണ്ട് പോയി. ആർക്കറിയാം? ഇതൊക്കെ അറിയുമോ? ആർക്കും അറിയത്തില്ല. പ്രളയം വരുമ്പോൾ വണ്ടി വരണം. ഈ കിടക്കുന്ന ഈ റോട്ടിൽ മണ്ണിടിഞ്ഞു വീഴുമ്പോൾ JCB വേണം. അടുത്ത് കിടക്കുന്ന JCB അല്ലേ വിളിക്കുന്നേ? JCB ടിപ്പർ വാഹനങ്ങളുടെ വാടക ഇനത്തിൽ വലിയ തുക നൽകേണ്ടതുണ്ട്. വാഹന ഉടമകൾ പഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങിയിട്ടും കാര്യമുണ്ടായില്ല. അടിയന്തരമായിട്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഈ സുഹൃത്തുക്കളാണ് JCB കൊണ്ടുവന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് എപ്പോഴും ഓടിയെത്താനും അജീഷ്, അതുപോലെ തന്നെ അഷ്റഫ് കാക്ക, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ, അവർക്ക് ഇതുവരെയായിട്ട് ഫണ്ട് കൊടുത്തിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഫണ്ട് കൊടുക്കണം ആദ്യമേ തന്നെ. ഗ്രാമപഞ്ചായത്തിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 ആര്യങ്കാവ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.